ഇന്ത്യൻ നേഴ്സുമാർക്ക് ബ്രിട്ടനിൽ വൻ ഡിമാൻഡ്. ഇന്ത്യൻ നേഴ്സുമാരെ ബ്രിട്ടനിലേക്ക് സ്വാഗതം ചെയ്ത എല്ലാ വിസ വിലക്കുകളും നീക്കി ബ്രിട്ടൻ. ബ്രിട്ടനിൽ നിന്നുള്ള ഈ വാർത്ത ഏറെ ആശ്വാസമാകുന്നത് മലയാളി നേഴ്സുമാർക്കാണ്. ഇന്ത്യൻ നേഴ്സുമാരുടെ കണക്കെടുത്താൽ മുക്കാൽ ഭാഗവും കേരളത്തിൽ നിന്ന് ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ മലയാളി നേഴ്സുമാർക്ക് നല്ലൊരു തൊഴിൽ അവസരമാണ് ഉണ്ടാകാൻ പോകുന്നത്. കൊറോണ പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയ എല്ലാ വിലക്കുകളും നീക്കിയതായി ബ്രിട്ടൻ അറിയിച്ചു. ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യ വകുപ്പുകളാണ് ധാരണയിലെത്തിയത്. ലോകത്തെല്ലായിടത്തും ആരോഗ്യരംഗത്ത് ഏറെ മികവ് പ്രകടിപ്പിക്കുന്ന ഇന്ത്യൻ നേഴ്സുമാർക്കാണ് ബ്രിട്ടനിൽ എന്നും മുൻഗണനയുള്ളത്. എന്നാൽ ഏജൻസികൾ വഴി എത്തുന്ന നേഴ്സുമാരുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ നിബന്ധനകൾ കർശനമാക്കിയിരുന്നു. ഇതിനൊപ്പം ബ്രെക്സിറ്റിന് ശേഷം യൂറോപ്യൻ യൂണിയനുകളിൽ നിന്നും എത്തിയിരുന്ന ലക്ഷക്കണക്കിന് നേഴ്സുമാരെ ഒഴിവാക്കിയതോടെ ആരോഗ്യരംഗം പ്രതിസന്ധിയിലാണ്. ഇന്ത്യൻ നേഴ്സുമാരിലാണ് ഇനി ബ്രിട്ടന് പ്രതീക്ഷയുള്ളത്. ഇന്ത്യൻ നേഴ്സുമാരിൽ 3% കേരളത്തിൽ നിന്നുമായതിനാൽ മലയാളികൾക്ക് ഏറെ ആശ്വാസം നൽകുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. യോഗ്യതാ പരീക്ഷകൾക്ക് ശേഷം വിസ കാത്തിരിക്കുന്ന നേഴ്സുമാർക്ക് ഇനി അധികം താമസിക്കാതെ ലണ്ടനിലെത്താൻ സാധിക്കും. ഒപ്പം പുതിയ റിക്രൂട്ട്മെന്റ് നടത്തുന്നതിന് ഏജൻസികൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകുമെന്നാണ് അറിവ്. ആരോഗ്യരംഗത്തിന്റെ നെടും തൂണുകളായി നിന്ന് വേദനയിൽ കേഴുന്ന ആയിരങ്ങൾക്ക് താങ്ങായി നിൽക്കുന്ന കാരുണ്യത്തിന്റെ മാലാഖമാർ ഇന്ന് കണ്ണീരിന്റെ ആഴക്കടലിലാണ്. ഉപജീവന മാർഗം എന്നതിലുപരി സേവന സന്നദ്ധത എന്ന മഹത് ദൗത്യം നെഞ്ചിലേറ്റി നേഴ്സിംഗ് കോട്ടണിഞ്ഞ ഈ മാലാഖമാർക്കെതിരെ സർക്കാരും സ്വകാര്യ മുതലാളിമാരും എന്തിനു മുഖം തിരിക്കുന്നുവെന്നാണ് സാക്ഷര കേരളം ഇപ്പോൾ നീറ്റലോടെ ചിന്തിക്കുന്നത്. എത്രത്തോളം വേദനയും കഷ്ടപ്പാടുമാണ് നേഴ്സുമാരും അവരുടെ വരുമാനം ആശ്രയിച്ചു കഴിയുന്ന കുടുംബങ്ങളും അനുഭവിക്കുന്നത്. മാലാഖ എന്ന നല്ല വാക്ക് പറയുമ്പോഴും നേഴ്സുമാർ നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. അവർക്ക് അർഹമായ ആനുകൂല്യങ്ങളും അംഗീകാരങ്ങളും ലഭിക്കേണ്ടതുണ്ട്. അത് നേടിയെടുക്കാൻ ഇനിയും അവർക്ക് സമരത്തിന്റെ വഴി തേടേണ്ടി വരരുത്. അത് കഷ്ടമാണ്. പരിചരണത്തിന്റെ സ്നേഹത്തിന്റെ ആ വിളക്കുകൾ കൂടുതൽ നന്നായി തെളിയേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ്. ഈ കാലഘട്ടം അത് തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത്. അർപ്പണബോധത്തിന് ജീവൻ തുടിക്കുന്ന ഒറ്റ വാക്കുണ്ടോ? ഉണ്ട്, നേഴ്സ്. ഭൂഗോളം പകർച്ചവ്യാധിയോടെ യുദ്ധം ചെയ്യുന്ന ഈ നേരത്ത് ആ പേരിനും അവരുടെ സേവനങ്ങൾക്കും വിശദീകരണം വേണ്ടി വരില്ല. ഓരോ ജീവനും രക്ഷിച്ചെടുക്കാൻ മറ്റുള്ളവർക്ക് ആത്മവിശ്വാസം പകരാൻ നിരന്തരം പരിശ്രമിക്കുന്ന മെഡിക്കൽ സംഘത്തിൽ മുന്നിൽ തന്നെ അവരുണ്ട്. നിപ്പ കാലത്തും ഇപ്പോൾ കോവിഡ് കാലത്തും അത് കൂടുതൽ തെളിഞ്ഞു നിൽക്കുന്നു. യുദ്ധമുഖത്ത് മുന്നണി പോരാളികളാണ് അവർ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും രോഗികളോട് ഏറ്റവും കൂടുതൽ സമയം ഇടപഴകുന്നവർ. സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പ് തന്നെ മലയാളി നേഴ്സുമാരുടെ വിദേശ കുടിയേറ്റം ആരംഭിച്ചിരുന്നു. ആദ്യമൊക്കെ കിഴക്കൻ ആഫ്രിക്കയിലേക്കും മലേഷ്യയിലേക്കും സിംഗപ്പൂരിലും ആയിരുന്നു ഇത്. 1960കളിൽ അമേരിക്കയും യൂറോപ്പും വൻതോതിൽ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നേഴ്സുമാരെ സ്വീകരിക്കാൻ ആരംഭിച്ചു. അമേരിക്ക 1965 കുടിയേറ്റ നിയമം കാര്യമായി ഉദാരമാക്കിയതോടെയാണ് ഒഴുക്കിന്റെ തുടക്കം. സംസ്ഥാനത്തിന്റെ പൊതുജന ആരോഗ്യ സംവിധാനത്തെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിൽ നേഴ്സുമാർ സ്തുത്യർഹമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. കേരളത്തിലെ നേഴ്സുമാർ നടത്തുന്ന മാതൃകാപരമായ സേവനങ്ങളുടെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ മഹാമാരിയെ ചെറുക്കുന്നതിൽ ലോക രാജ്യങ്ങളെ സഹായിക്കുന്നത് അവിടങ്ങളിലെ മലയാളി നേഴ്സുമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരാണ്. ഈ ദുരിതകാലത്തും കേരളത്തിന്റെ അംബാസഡർമാരായി നിലകൊണ്ട ധീരമായ സേവനങ്ങളാണ് നേഴ്സുമാർ കാഴ്ചവെക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.